ഹായ് ഫ്രണ്ട്സ്, മിസ്റ്ററ ഡെസ്ക്രിപ്റ്ററുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഹൗസ് ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് കഴിഞ്ഞ 2 മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ, എല്ലാം അറേഞ്ച് ചെയ്തിട്ടും നമ്മുടെ ക്യാമറാസും ലൈറ്റും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന രീതിയിലൊരു വീഡിയോ ചെയ്യുന്നത്. വൺസ് എല്ലാം അറേഞ്ച് ചെയ്യുന്ന 2 മൂന്ന് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കഴിയും. അപ്പോൾ അതിനുശേഷം ഞാൻ നോർമൽ രീതിയിലുള്ള വീഡിയോസ് തന്നെ ഇടാം. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ ഒരു ലൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു ടൈം നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്രിപ്റ്റോ ലോൺസ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു ലോങ് ടേം ഹോൾഡർ ആണ്. അപ്പോൾ അതായത് നിങ്ങളുടെ ഇപ്പോൾ എത്തേറിയമോ ബിറ്റ്കോയിൻ ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ ലോങ് ടേം ആണ് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ഒരുവിധം എല്ലാ ഫണ്ടും ഈ കോയിൻസിൽ ലോക്ക്ഡ് ആണ്. അതായത് ഇത് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങളുടെ ഫണ്ട് റിലീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് USDTയോ അല്ലെങ്കിൽ USDCയോ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ട്, ഐ മീൻ ഈ ഒരു നമ്മുടെ മെയിൻ ക്രിപ്റ്റോ വിറ്റാൽ മാത്രമേ നമുക്ക് ഈ ഫണ്ട് ഇറക്കാൻ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ അഡീഷണൽ ഫണ്ട് ഒന്നും ഇറക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അഡീഷണൽ ഫണ്ട് ഇറക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫണ്ട് ഇല്ലാതെ നിങ്ങൾ ഇത് ഈ ഒരു കോയിൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളൂ, നിങ്ങൾ ലോങ് ടേം ഹോൾഡ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു രീതിയാണ് ഈ ഒരു ക്രിപ്റ്റോ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള തേറിയമോ ബിറ്റ്കോയിനോ ഏതൊരു കോയിനാണോ അവിടെ ലോണ് ഈഡായിട്ട് സ്വീകരിക്കുന്ന ആ ഈഡ് വെച്ചിട്ട് നമുക്ക് ക്രിപ്റ്റോ കോയിൻസ് അതായത് USDT വേറെ ഏതെങ്കിലും കോയിൻസോ ലോണായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ പിന്നെ ഇതല്ലാതെ ഞാൻ റേഡിയൻ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ യീൽഡ് ഫാമിംഗ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിത് 2-ാമത്തെ പ്രാവശ്യം ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. 7.116 കോയിൻസ് ആയിട്ടുണ്ട്. 0.107 ഈ കോയിൻ്റെ വില നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഏകദേശം 1000 മേലെയായിരുന്നു. അത് 0.1 ഞാൻ പറഞ്ഞില്ലേ, ഇടിഞ്ഞ് ഇടിച്ച് കുത്തി വീഴുന്നു, അത് തന്നെ ഉണ്ടായി. എനിക്ക് ഏകദേശം ഫസ്റ്റ് ഹാർവെസ്റ്റിൽ ഈ കോയിൻ ഏകദേശം $3 വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 കോയിൻസ് ആണ് കിട്ടി. അത് ഞാൻ ഇട്ട പൈസ ലാഭം എടുത്തു. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ഫീ കൊടുത്ത ലാഭം ഞാൻ എടുത്തു. ഇതിപ്പോൾ ലാഭമാണ്, $1 ലാഭം ഉള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു ഹാർവെസ്റ്റ് ലോക്ക് പീരീഡും കൂടി കഴിഞ്ഞാൽ ഇതാണ് സ്റ്റേക്ക് ചെയ്തിട്ട് എൻ്റെ വാലറ്റിലേക്ക് തിരിച്ചിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഹൈ റിസ്ക്കും ഹൈ റിവാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് സമയത്ത് ഹാർവെസ്റ്റിൽ പെട്ടെന്ന് സെല്ല് ചെയ്യുന്നവർക്ക് മാത്രമാണ്. ഇതുകൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ അടിപൊളി ട്രിക്ക് പറഞ്ഞു, നമുക്ക് കൂടുതൽ കോയിൻസ് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിലൂടെ കിട്ടണം. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ ട്രിക്ക് ഉടനെ പറഞ്ഞിട്ടുണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് Aave.com ആണ്. ഇവര് ലിക്വിഡിറ്റി പ്രോട്ടോക്കോൾ ആണ്. ആൻ ഓപ്പൺ സോഴ്സ് ആൻഡ് നോൺ കസ്റ്റോഡിയൽ ലിക്വിഡിറ്റി പ്രോട്ടോക്കോൾ ഫോർ ഏണിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആൻഡ് ബോറോയിങ് അസെറ്റ്സ്. അതായത് ആവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്രിപ്റ്റോസ് അവർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ അവരിൽ നിന്ന് നമുക്ക് ക്രിപ്റ്റോ കറൻസി ലോണായിട്ടും എടുക്കാൻ പറ്റും. അപ്പോൾ ഇവർ ഓൾറെഡി $16 ബില്യൺ മേലെ വാലുവേഷൻ ഇതിൽ ലിക്വിഡിറ്റിയിലുണ്ട്. 4 മാർക്കറ്റിലായിട്ടുണ്ട്, അതായത് version 1, version 2, പിന്നെ AMM ഉണ്ട്, പിന്നെ അതല്ലാതെ പോളിഗണ്ടം മുകളിൽ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനും തനിത്തനിയായിട്ട് എത്രത്തോളം വാല്യൂസ് ലോക്ക്ഡ് എന്ന് നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് നോക്കിയത് കാണാം. ഏറ്റവും കൂടുതലുള്ളത് version 2 AAV മാർക്കറ്റിലാണ്, പിന്നെ ഉള്ളത് പോളിഗണിലും. ഇപ്പോൾ പോളിഗൺ ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗ്യാസ് ഫീസ് എന്ന് പറഞ്ഞാൽ എത്രയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. അതായത് ഗ്യാസ് ഫീസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എത്രയും ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഗ്യാസ് ഫീസ് കൊടുക്കുന്നുണ്ടെന്ന് ഓൾറെഡി അറിയാം. അപ്പോൾ പോളിഗൺ ബ്ലോക്ക് ചെയിൻ്റെ മുകളിലായതുകൊണ്ട് തീരെ ഗ്യാസ് ഫീസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആവേ വൺ ഓഫ് ദ ലാർജസ്റ്റ് ലിക്വിഡിറ്റി പ്രോട്ടോക്കോൾ ആണ് എത്രയും ബ്ലോക്ക് ചെയിൻ്റെ മുകളിലുള്ളത്. എത്രയും ബ്ലോക്ക് ചെയിനിൽ Layer 2 സൊല്യൂഷൻ ആയിട്ടാണ് പോളിഗണിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പോളിഗണിൽ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആവയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിപ്റ്റോ കറൻസി എത്രത്തോളം വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണെന്ന്. ഇപ്പോൾ കറന്റ് നമുക്ക് അറിയാൻ പറ്റില്ല ബിറ്റ്കോയിൻ മോളിക്കണം താഴേക്കണം എന്നുള്ള ഒന്നും അറിയാതെ സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ലാഭം ഉണ്ടാക്കണമെങ്കിൽ നല്ല ലെക്ക് തന്നെ വേണമെന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെൽത്ത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ എങ്ങനെ നല്ല ഗ്രോത്ത് ഉണ്ടാക്കാം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തുന്നത്, ഡെൽറ്റ എക്സ്ചേഞ്ച് എന്നാണ്. ഇവർക്ക് ആൻഡ്രോയിഡ് ആപ്പും അവൈലബിൾ ആണ്. ഇവരുടെ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാണ് നമ്മുടെ ക്രിപ്റ്റോയിൽ നിന്ന് ഇവർ ഏണിങ്സ് ഉണ്ടാക്കുന്നത്. ഡെൽറ്റ എക്സ്ചേഞ്ചിൽ റോബോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ നിക്ഷേപിച്ച് ട്രേഡിംഗ് നടത്താം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ഡെൽറ്റ എക്സ്ചേഞ്ച് പോയിട്ട് USDT നിങ്ങൾക്ക് താല്പര്യമുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാവുന്നതാണ്. മാർക്കറ്റ് തകർന്നിരിക്കുന്ന സമയത്ത് പോലും ഈ സ്ട്രാറ്റജി വഴി 21% വീക്കിലും 10% ഡെയിലി ഗെയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ ഒരു മ്യൂച്വൽ ഫണ്ടിന് ക്രിപ്റ്റോ കറൻസി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അതിനേക്കാളും ബെറ്ററാണ്, കാരണം ഇതിനെല്ലാം മാനേജ് ചെയ്യുന്നത് വെൽ ഡിഫൈൻഡ് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഇതിലൊരു നല്ല കാര്യം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കറന്റ് ഇതിന് മാനേജ്മെൻറ്റോ പെർഫോമൻസോ ഇല്ല. ഈ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡിംഗ് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ഏണിങ്സ് കൂട്ടാൻ സാധിക്കും. കൂടാതെ റിസ്ക് മാനേജ്മെൻറ്റും ഈ റോബോട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ നല്ലൊരു കാര്യം, നമുക്ക് 25%, അതായത് 2500 USDT വരെ നമ്മൾ USDT ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് ഒരു ക്ലിക്കിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും. ഡെൽറ്റ എക്സ്ചേഞ്ച് ഒരു ഹൈലി ട്രസ്റ്റഡ് എക്സ്ചേഞ്ച് ആണ്. ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണ് ഇവരെ ബാക്കപ്പ് ചെയ്യുന്നത്. അതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റർ ആണ് ആവേ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ പോകുന്നത്. കൂടാതെ നിങ്ങളുടെ ഫണ്ട്സ് എല്ലാം ഹൈലി സെക്യൂർഡ് ആണ്. എന്റർപ്രൈസ് ഗ്രേഡ് സെക്യൂരിറ്റി ആണ് ഇവർ നൽകിയിരിക്കുന്നത്.
അപ്പൊ താല്പര്യമുള്ളത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യാവുന്നതാണ്. 2500 USDT വരെ നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ അവിടെ ആപ്പിലേക്ക് കിടക്കാം. എൻട്രർ ആപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബ്ലോക്ക് ചെയിനിന്റെ മുകളിലാണ് നിങ്ങളുടെ മെറ്റാമാസ്ക് ഉള്ളത് അതിലേക്ക് ഓട്ടോമാറ്റിക് കണക്ട് ആവും. ഞാൻ എന്റെ പോളിഗൺ ആണ് ചെയ്തേക്കുന്നത്, പോളിഗൺ ഓട്ടോമാറ്റിക് കണക്ട് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നേരെ വരെ മാർക്കറ്റ് നമ്മുടെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് 7 കോയിൻസ് ആണ് ഇപ്പോൾ ഡെപ്പോസിറ്റും അതേപോലെ തന്നെ അവരുടെ ലോൺ ആയിട്ട് എടുക്കാനും പറ്റുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 227 മില്യൺ ഡോളർ വർത്ത് ആയിട്ടുള്ള മാറ്റിക് ഇതിൽ ഓൾറെഡി ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 73 മില്യണോളം ആൾക്കാർ ബോറോ ചെയ്തിട്ടുണ്ട്, അതായത് ലോൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് 1.32% മാറ്റിക് ടോക്കൺ കിട്ടും, പ്ലസ് 3.09 APR മാറ്റിക് ടോക്കൺ വേറെയും കിട്ടും. അപ്പൊ 2 yield കിട്ടുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾ ഡൈ ടോക്കൺ ആണ് നിങ്ങൾ ഇട്ടേക്കുന്നതെങ്കിൽ 2.62% പ്ലസ് 1.38% മാറ്റിക് ടോക്കൺസ് അഡീഷണലും കിട്ടും. അപ്പൊ രണ്ട് രീതിയിൽ റിവാർഡ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ബോറോയിലും ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ മാറ്റിക്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വൺസ് ബോറോ എങ്ങനെയാണ് ലോൺ എടുക്കണമെന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഡീറ്റെയിൽസിലേക്ക്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഡാഷ് ബോർഡിൽ പോയി നോക്കാം. ഞാൻ ഓൾറെഡി ഇതിൽ 40 മാറ്റിക് ടോക്കൺസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, $44 വർത്ത് ആയിട്ടുള്ളത്. അപ്പൊ അതിന് 1.32% മാറ്റിക് ടോക്കൺസ് എനിക്ക് കിട്ടും, പ്ലസ് 3.09 APR. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണ രണ്ടോ മൂന്നോ മണിക്കൂർ മുമ്പാണ് ഇതിലേക്ക് ആവേ.കോമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പൊ ഇതിലെ ഓൾറെഡി റിവാർഡ് 0.01 മാറ്റിക് ടോക്കൺ വന്നിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ കാണിക്കുന്ന ഡെപ്പോസിറ്റ് ഇൻഫോർമേഷൻ ആണ്. അപ്പൊ ഇതിൽ ബോറോ ഇൻഫോർമേഷൻ കിടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഒന്നും ബോറോ ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ $44 കൊള്ളാട്ടർ, അതായത് ഈ ഒരു ഇപ്പോഴത്തെ കറണ്ട് മാറ്റിക് ടോക്കണിന്റെ പ്രൈസ് 40 എണ്ണത്തിനെയാണ് കാണിക്കുന്നത്, ഈ $44. അപ്പൊ ഇത് എനിക്ക് ജാമ്യത്തിൽ വെച്ചിട്ട്, അതായത് നമ്മൾ ഒരു സ്വർണ്ണമൊക്കെ വെക്കില്ലേ, സ്വർണം വെച്ചിട്ട് പൈസ എടുക്കുന്നു ബാങ്കിൽ നിന്ന്, അതേപോലെ തന്നെ ഞാൻ എന്റെ മാറ്റിക് ടോക്കൺസ് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ വേറെ ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ പറ്റും. അപ്പൊ ഇതിൽ കൊളാട്രലിൽ നിന്ന് സാധനം ഓൺ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബോറോ ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് ഓഫ് ആയി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഓഫ് ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾ കൊളാട്രായിട്ട് കൊടുക്കണ്ടേ എന്ന രീതിയിൽ ചോദിക്കും. അപ്പൊ ബാക്ക് അടിക്കുക. അപ്പൊ ഞാൻ യെസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് കാണിച്ചു തരണില്ല ലോൺ എങ്ങനെ എടുക്കണമെന്ന്. അപ്പൊ നത്തിങ് ബോറോ ഡേറ്റ്. അപ്പൊ ഞാൻ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല. അപ്പൊ ബോറോ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഏതൊക്കെ ടോക്കൺസ് എനിക്ക് ബോറോ ചെയ്യാന്ന് കാണിക്കുന്നുണ്ട്. മാറ്റിക് ഉണ്ട്, 20 മാറ്റിക് എനിക്ക് ബോറോ ചെയ്യാൻ പറ്റും. ഡൈ ടോക്കൺ ഉണ്ട്, 22 ഡൈ ടോക്കൺസ് എടുക്കാൻ പറ്റും. അതായത് ഏകദേശം $22.46 വർത്ത് ആയിട്ടുള്ള ക്രിപ്റ്റോ എനിക്ക് എടുക്കാൻ പറ്റും, അതായത് 50%. അതായത് ഇപ്പൊ ഞാൻ $44 ഇട്ടെങ്കിൽ അതിന്റെ $50%. അപ്പൊ $1000 വർത്ത് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് $500 വർത്ത് ആയിട്ടുള്ള ടോക്കൺസ് ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇത് വേരിയബിൾ APY ആണ്, എനിക്ക് 5% ആണ് വലിച്ച് വരുന്നത്. 100 മാറ്റിക് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷത്തേക്ക് 5% മാറ്റിക് ടോക്കൺ ആണ് ലോൺ തിരിച്ചടക്കേണ്ടത്, അതായത് 105 തിരിച്ചു കൊടുക്കണം. പ്ലസ് ഇതിൽ അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 1.06 APR ഉണ്ട്. അപ്പോൾ എനിക്ക് ബോറോ ചെയ്യണേന്, അതായത് ഞാൻ ലോൺ എടുക്കണേന് എനിക്ക് എക്സ്ട്രാ മാറ്റിക് ടോക്കൺസ് റിവാർഡായിട്ട് കിട്ടും. അപ്പോൾ 100 മാറ്റിക് ടോക്കൺ ഞാൻ ലോൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷത്തിൽ ഒരു മാറ്റിക് ടോക്കൺ എക്സ്ട്രാ വെറുതെ എനിക്ക് ക്ലെയിം ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇതിൽ ലോൺ എടുക്കണേന് നമുക്ക് റിവാർഡായിട്ട് ടോക്കൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഡൈ എടുക്കുകയാണെങ്കിൽ 2.72 ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പലിശ 3.81. അപ്പോൾ നമുക്ക് ഈ ഡൈ ടോക്കൺ എടുത്താൽ കൂടി നഷ്ടം വരില്ല. മാറ്റിക് ടോക്കണിൻ്റെ വില $1.5 ആണെങ്കിൽ നമുക്ക് ഈ ഒരു പലിശ കൊടുക്കണ പോലെ ഫീലേ ചെയ്തില്ല, കാരണം നമുക്ക് 2.72% മാറ്റിക് ടോക്കൺ APR തിരിച്ചു കിട്ടുന്നുണ്ട്. ഇതേപോലെ ഏത് കോയിൻസ് വേണമെങ്കിൽ എടുക്കാം, അത് ഓളൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ. പിന്നെ സ്റ്റേബിൾ കോയിൻസ് വേണമെങ്കിൽ സ്റ്റേബിൾ കോയിൻസ് എടുക്കാം. ഇപ്പൊ ഞാൻ USDT ആണ് എടുക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. മൊത്തം ലിക്വിഡിറ്റി അതിന്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. 89% മൊത്തം യൂസേജ് ചെയ്തിട്ടുണ്ട്, അതായത് ആൾക്കാർ ബോറോ ചെയ്തിട്ട്. അസറ്റ് പ്രൈസ് 1 USDT ആണ്. വേരിയബിൾ ബോറോ APY എത്രത്തോളമാണ് നമുക്ക് പലിശ വരുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ എനിക്ക് $22 വരെ USDT ബോറോ ചെയ്യാം. അപ്പൊ മാക്സ് എന്ന രീതിയിൽ എടുത്താൽ മാത്രമേ എനിക്ക് 22.54 കിട്ടുള്ളൂ. പക്ഷെ അതിന് റിസ്ക് കൂടുതലാണ്, അതായത് നമ്മുടെ കോയിൻസ് വേണമെങ്കിൽ ലിക്വിഡേറ്റ് ആയി പോവാം. അപ്പോൾ ലിക്വിഡേഷൻ ഓൾറെഡി നിങ്ങൾക്ക് സുപരിചിതമായ വേർഡാണ്. ഇപ്പോൾ ഓൾറെഡി ലിവറേജ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡേഷൻ നന്നായിട്ട് അറിയാം. അതായത് നമ്മളൊരു സെർട്ടൺ എമൗണ്ടിൻ്റെ താഴെ നമ്മുടെ ഓർഡർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ കാശ് പോകും. അതേ രീതി തന്നെയാണ് ഇവിടുത്തെ ലിക്വിഡേഷൻ. ചെറിയ ഡിഫറൻസ്, നമ്മൾ ജാമ്യമായിട്ട് കൊടുക്കുന്ന നമ്മുടെ ടോക്കൺസ് ആണ് ഇവിടെ പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 100 മാറ്റിക് ടോക്കൺ എൻ്റെ ഉണ്ട്, 100 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് മാറ്റിക് ടോക്കണിൻ്റെ വില $100 ആയിരുന്നു മൊത്തം. അപ്പോൾ എനിക്ക് 50 USDT കോയിൻസ് വേണമെങ്കിൽ 50% ലോൺ വാല്യൂയിൽ എടുക്കാൻ പറ്റും. $50 എനിക്ക് കിട്ടണമെങ്കിൽ ഫുൾ റിസ്കിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എന്നിട്ട് ഞാൻ ഓക്കെ എടുത്ത് കണ്ടിന്യൂ കൊടുത്ത് ആ ലോൺ എടുത്തു, $50 ലോൺ എടുത്തു. അപ്പോൾ ആ ലോൺ എടുത്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റിക് ടോക്കണിൻ്റെ വില പെട്ടെന്ന് കുത്തനെ അടിഞ്ഞ് $75 എത്തി മൊത്തം 100 ടോക്കണിൻ്റെ വില. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹൈ റിസ്കിൽ എടുത്തുകൊണ്ട് എൻ്റെ ലിക്വിഡേഷൻ പോയിന്റ് എന്ന് പറയുന്നത് 75 ആയിരുന്നു. അപ്പോൾ ആ 75 എത്തിയപ്പോൾ എൻ്റെ ചെയ്തു എനിക്ക് എൻ്റെ മൊത്തം മാറ്റിക് ടോക്കൺസ് നഷ്ടമായി, അത് ഫുൾ ആവേലിക്ക് പോയി. ആ ലിക്വിഡേറ്റ് ആയി പോയതുകൊണ്ട് നമ്മൾ ആ ലോൺ റീപേ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ അസറ്റ് വെച്ചിട്ട് അവർ ആ പൈസ തിരിച്ചെടുത്തു.
അപ്പൊ നമ്മളെപ്പോഴും ലോൺ എടുക്കുമ്പോൾ 50% റിസ്ക് ഫാക്ടറിൽ മാത്രം എടുക്കുക. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ വന്നിട്ട് ലിക്വിഡേഷൻ ആവണമെങ്കിൽ നിങ്ങളെ മാറ്റിക്കിന്റെ ടോക്കൺസിന്റെ വില അത്രയും ഇടിഞ്ഞ് താഴെ. അപ്പൊ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ടോക്കൺസിനെക്കാളും കൂടുതൽ വാല്യൂ നിങ്ങൾ ലോൺ എടുത്ത ടോക്കൺസിന് വരികയാണെങ്കിൽ നിങ്ങളുടെ പൈസ ലിക്വിഡ് ആയി പോകണമെന്ന് അർത്ഥം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അങ്ങനെ ചിന്തിച്ചു, നിങ്ങൾ കൊടുത്ത പ്രൊജക്ടിനെക്കാളും നിങ്ങൾ ലോൺ എടുത്ത കാശ് വരുമ്പോൾ നിങ്ങളുടെ മൊത്തം പൈസ പോകും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അപ്പൊ അതായത് ഇപ്പൊ ലോങ് ടേം ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങളുടെ എത്രയും ബിറ്റ്കോയിനോ ടോക്കൺസ് ഉണ്ട്, നിങ്ങൾ വേറെ ഇപ്പോൾ ടോക്കൺസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിലും പക്ഷെ നിങ്ങൾക്ക് അഡീഷണൽ ഫണ്ട് നിങ്ങൾക്ക് ഇടാൻ താല്പര്യമില്ല, അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ USDT സ്റ്റേബിൾ കോയിൻസ് ലോൺ ആയിട്ട് എടുക്കാം, എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ട്രേഡ് ചെയ്യാം. അപ്പൊ നിങ്ങളെ എപ്പോൾ റീപേ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. 5.07 ആണ് മാറ്റിക് ടോക്കണിൽ ഇൻട്രസ്റ്റ്, USDT ഒക്കെ 3.96 ഉള്ളൂ. പക്ഷെ അതിന് നമുക്ക് 2.97 APR മാറ്റിക് ടോക്കൺസ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം 1% പലിശയ്ക്കാണ് USDT കോയിൻസ് കിട്ടുന്നത്. ഇത് ആവേ ഇപ്പോൾ കറന്റ് എത്തേറിയത്തിന്റെ മുകളിലും പോളിഗണ്ടെ മുകളിലും ആണുള്ളത്. ഇതേപോലെ തന്നെ ബൈനാൻസ് സ്മാർട്ട് ചെയിന്റെ മുകളിലും പ്രൊജക്ട്സ് ഉണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾക്ക് അടുത്ത വീഡിയോയില്. ഇപ്പൊ ഞാൻ ബോറോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചുതരാം. ഇപ്പൊ ഞാൻ USDT കോയിൻസ് ആണ് എടുക്കുന്നത്. ഞാൻ ഒരു 50% കണ്ടിന്യൂ പ്ലീസ് സെലക്ട്, അപ്പോൾ വേരിയബിൾ കണ്ടിന്യൂ, ഓക്കെ ബോറോ കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളോടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൺഫേം ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഫീസ്, ട്രാൻസാക്ഷൻ പെൻഡിങ് ആണ്. ഓക്കെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ബോറോ ചെയ്തു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബോറോ ചെയ്തത് 11.323 ടോക്കൺസ്, അതിന് ഇത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. വേരിയബിൾ ആണ് ഇൻട്രസ്റ്റ്. 2.99 മാറ്റിക് ടോക്കൺസ് എനിക്ക് റിവാർഡ്സ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ ഈ ബോറോ ചെയ്ത എമൗണ്ട് ഞാൻ നേരെ എൻ്റെ വീണ്ടും ഡെപ്പോസിറ്റിലേക്ക് ഇട്ടു. അത് ഞാൻ ജസ്റ്റ് ചെയ്തത് മാർക്കറ്റ്സിൽ പോയിട്ട് USDT കോയിൻ എടുത്തു. അപ്പൊ എന്നിട്ട് അതിൽ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ലോൺ എടുത്ത അതേ USDT ഈ ഒരു ആവേലിക്ക് തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ എനിക്കത് വിഡ്രോ ചെയ്ത് എൻ്റെ ട്രസ്റ്റ് വാലറ്റിക്കോ മെറ്റമാസ്കിക്കോ ആക്കിയിട്ട് വേറെ പോളിഗണിൻ്റെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യാനോ വേറെ എവിടേക്ക് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പൊ റീപേ ചെയ്യണമെങ്കിൽ നമ്മുടെ മെറ്റാമാസ്കിൽ നിന്ന് തിരിച്ച് USDT ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബോറോ ചെയ്തേക്കാളും കൂടുതൽ എമൗണ്ടുകൾ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് റീപേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ USDT കാണിക്കും, എന്നിട്ട് അത് മാക്സ് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് റീപേ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്ര എളുപ്പമാണ് നമുക്ക് ക്രിപ്റ്റോസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ആവേ വെബ്സൈറ്റിൽ നിന്ന് വേറൊരു ക്രിപ്റ്റോ കറൻസി ലോൺ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് കറന്റ് പോളിഗൺ ബ്ലോക്ക് ചെയിനിന്റെ മുകളിലാണ്, ഇതല്ലാതെ എത്തേറിയം ബ്ലോക്ക് ചെയിനിന്റെ മുകളിലും അവൈലബിൾ ആണ്. ബൈനാൻസ് സ്മാർട്ട് ചെയിനിന്റെ മുകളിൽ ഇതേപോലത്തെ വെബ്സൈറ്റ്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉടനടി പരിചയപ്പെടുത്തി തരാം അടുത്തൊരു വീഡിയോയില്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക, ലോങ് ടേം ഹോൾഡേഴ്സ് ആണ്, നിങ്ങൾക്ക് വേറെ അഡീഷണൽ ഫണ്ട് ഇല്ല, നിങ്ങൾക്ക് വേറെ ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനത്തെ സമയത്ത് മാത്രം ഇത് യൂസ് ചെയ്യുക. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ഒന്നല്ല, നിങ്ങൾ ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങളുടെ അസെറ്റ്സ് പോകാൻ നോക്കും വേണം, പക്ഷെ നിങ്ങൾ എത്രത്തോളം ലിക്വിഡേഷൻ പോയിന്റ് മാറ്റി വെക്കുന്നു അനുസരിച്ച് റിസ്ക് കുറവായിരിക്കും. പക്ഷെ ഇത് നല്ല രീതിയാണ് നിങ്ങൾക്ക് ഫണ്ട്സ് അറേഞ്ച് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് വിൽക്കാതെയും പോകാതെയും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അടിപൊളി വെബ്സൈറ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഡെൽറ്റ എക്സ്ചേഞ്ച്. താല്പര്യമുള്ളവർക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യത്തെ ഡെപ്പോസിറ്റിന് ഏകദേശം 25% 2500 USDT വരെ ബോണസ് ഏകദേശം എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്യുക. അപ്പൊ ഡെൽറ്റ എക്സ്ചേഞ്ചിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ അതനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും ആർക്കെങ്കിലും ക്രിപ്റ്റോ കറൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ ഈ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.